ഈ നേതാവ് എന്നുള്ളതിനേക്കാളും പ്രതിപക്ഷത്തെ നിലപാടാണ് പ്രശ്നം. നമ്മൾ വ്യക്തിപളകം കേന്ദ്രീകരിച്ചുകൊണ്ടൊന്നും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. വി ഡി സതീശനായാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയായാലും ഉമ്മൻചാണ്ടിയായാലും അവർ പ്രധാനം ചെയ്യുന്ന നയം നിലപാടുകൾ ആ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് മെച്ചപ്പെട്ട നിലപാട് അവർ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്വീകരിക്കുന്ന മെച്ചപ്പെട്ട നിലപാടിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ടല്ല കാര്യം അതിനെ കാണേണ്ടത്. കോൺഗ്രസ് ഇന്നത്തെ പരിതസ്ഥിതിയിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ തന്നെ നടത്തിയിട്ടുള്ള സാഹസം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യമെന്നുള്ള അതിൻ്റെ നയപരമായ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ പുതിയ ആളുകളെ ഒക്കെ മത്സരിപ്പിക്കണം ഒന്നും, ഒന്നാമത്തെ ടേം കഴിഞ്ഞിട്ടുള്ള ആളുകൾ മന്ത്രിമാർ മാറണം ഒന്നും, രണ്ട് ടേം തുടർച്ചയായിട്ട് മത്സരിച്ചവർ മത്സരിക്കേണ്ടതില്ല എന്നും സി പി ഐ എമ്മും അതുപോലെ തന്നെ സി പി ഐ ഒക്കെ തീരുമാനിച്ചത് ഒരു നിലപാട് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും താരതമ്യം ചെയ്ത് പറഞ്ഞാൽ അത് പൂർണ്ണമാവില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെയുള്ളൊരു പ്രശ്നവും പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടില്ല. ചില അഭിപ്രായങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. സ്വാഭാവികമല്ലേ, മനുഷ്യ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹമാകുമ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെട്ടു വരും. പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു, നിലവിലുള്ള മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി ആരും തുടരേണ്ടതില്ല. അതിലെല്ലാ മന്ത്രിമാരും പെടും, നല്ല കഴിവുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പെടും. കഴിവില്ലാതെ ഒരു മന്ത്രി നമ്മുടെ മന്ത്രിസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല കഴിവുള്ളവരാണ്, അവരുടെ പ്രാപ്തി തെളിയിച്ചിട്ടുണ്ട്. ആ തെളിയിച്ച സഹാക്കൾ തന്നെയാണ് മാറി പുതിയ മന്ത്രിമാരെ വരട്ടെ എന്ന് കണ്ടിട്ടുള്ളത്. അതിനെ വലിയ പ്രശ്നമാക്കാനൊക്കെ ചില ആൾ ശ്രമിച്ചിരുന്നു, ആ ശ്രമിച്ച ശ്രമമൊന്നും ഫലപ്രദമായിട്ടില്ല എന്ന് മാധ്യമങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത്. അല്ല, എല്ലാ വകുപ്പും പ്രാധാന്യമുള്ളത് തന്നെയാണ്. അത് സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ സീനിയോറിറ്റിയാണോ? അല്ല, പാർട്ടിയുടെ ഈ സ്ഥാനാടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നമ്മൾ സീനിയോറിറ്റി എന്ന് പറയുന്നത്? അതെ, അത് പാർട്ടി കൃത്യമായിട്ട് ഓരോ വകുപ്പും കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ആളുകളെയാണ് വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കണ്ടാൽ മതി. ഒന്നാമൻ കഴിഞ്ഞാൽ ബാക്കി ഇരുപതാളും ഒന്ന് കഴിഞ്ഞ് രണ്ടെല്ലാം എണ്ണം പറ്റുള്ളൂ, മൂന്നെണ്ണം പറ്റുമോ? അത്രയേ കാണേണ്ടിയുള്ളൂ. പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പച്ച മലയാളത്തിൽ ഉത്തരം പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് പറയാം, ഒന്നും കൂടി ഞാനത് പറയാം, അതിന് വേറെ എന്തെങ്കിലും ഒഴുകി കളയണ്ട. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണല്ലോ, അതിന് പ്രത്യേകമായ അധികാരാവകാശത്തോടുകൂടിയതാണ് മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ മെമ്പർമാരാണ്, അതായത് മന്ത്രിമാരാണ്. ആ മന്ത്രിമാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രത്യേകതയും ഇല്ല. എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് നാല്. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എഴുതണമെങ്കിൽ രണ്ടെണ്ണം എഴുതാൻ പറ്റുള്ളൂ. അതായത് വെച്ചാൽ മൂന്നാം എഴുതുക, അപ്പോൾ രണ്ടാമത് എഴുതിയാൾ രണ്ടാമത്തെ റാങ്ക്, മൂന്നാമത് എഴുതിയാൾ മൂന്നാമത്തെ റാങ്ക്, അപ്പോൾ അവസാനത്തെ ഇരുപത്തൊന്നാമത്തെ ആൾ ഇരുപത്തൊന്നാമത്തെ റാങ്ക്. ആ നിലപാടേ ശരിയല്ല, ആ കാഴ്ചപ്പാടും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എന്ന് പറഞ്ഞതിനാണ് എനിക്ക് യോജിപ്പില്ലാന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ പറയാൻ മാത്രമേ ഉള്ളൂ. ആ അല്ല, മദ്യവർജനത്തിന് ഫലപ്രദമായ നിലപാടെന്താണോ അതാണ് എടുക്കുക. ആ സർവേ അല്ല, ആ പ്രക്രിയ പൂർത്തിയാക്കും. അല്ലേ, അല്ല, അത് നിങ്ങൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇന്ത്യയിലെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കുന്ന സാധാരണ ജനങ്ങളുള്ള ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്. അതിന് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ടായിരുന്ന നാടാണ് കർണാടകവും തമിഴ്നാടും കേരളം തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? എന്നിട്ടിപ്പോഴേ അവർക്ക് വീട്, അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ, അവരുടെ ഭക്ഷണം, അവരുടെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ, വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇതുപോലെ ലോകാരോഗ്യ സംഘടന പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അത്യാവശ്യം വരുന്ന, അതാണല്ലോ മൗലികമായ അത്യാവശ്യം വരുന്ന ഈ ഘടകങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്.
ആ കേരളം ഇങ്ങനെ രൂപപ്പെട്ട് വന്നത് കഴിഞ്ഞ 1957 മുതൽ സഹ വിഎംഎസിന്റെ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സഹ പിണറായി വിജയൻ ഗവൺമെന്റ് വരെയുള്ള ഒരു നിരന്തരമായ പ്രക്രിയയിൽ നിന്നാണ് ഈ ഒരു കഴിവ് നമ്മൾ കൂടുതൽ കൂടുതൽ ആർജ്ജിച്ച് മുന്നേറിയത് അതുകൊണ്ട് വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമാണ് സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഞാൻ ഈ കേരളത്തിൽ ഞാൻ പറയുന്ന പോലെ ഈ ഗുണമേ ഇന്നുള്ള ഗുണമേന്മയുള്ള ജീവിതം നയിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും സംസ്ഥാനം പത്ര ലോകമാണല്ലോ ഇവിടെ എൻ്റെ മുമ്പിലുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ അല്ലെങ്കിൽ ഇന്ന് കണ്ടാൽ നിങ്ങൾ അന്വേഷിച്ചോ ഒരു സംസ്ഥാനവുമില്ല അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകതയ്ക്ക് രൂപം നൽകാൻ സാധിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറുകൾ തന്നെയാണ് അത് 57 തുടങ്ങിയിട്ടുള്ളതാണ് തുടർന്ന് പ്രക്രിയ മുന്നോട്ടേക്ക് പോവുകയാണ് ഇനിയും അത് മുന്നോട്ടേക്ക് പോകും അതാണ് അതിദരിദ്രരെ മുഴുവൻ നമുക്ക് മോചിപ്പിക്കാനാവണമെന്ന് കാണുന്നതിൻ്റെ അടിസ്ഥാനം അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് സാധ്യമല്ല കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തത് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കലാണ് ആ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല ഇവിടെ RSSഉം BJPയും കൈകാര്യം ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടും സതീശനായാലും ഇനി നേരത്തെ ഉള്ള രമേശ് ചെന്നിത്തലയായാലും ഉമ്മൻചാണ്ടി ആയാലും ആരായാലും സാധിക്കുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമല്ല അത് ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ് വർഗീയതയോടെ അവിടെ നിലപാടെന്താണ് അത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഭൂരിപക്ഷ വർഗീയതയുണ്ട് ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അക്രമാസുഖമായി ഇപ്പം നിലനിൽക്കുന്നത് ഇതിനെല്ലാം എതിരായിട്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ ആളുകളെയും സംയോജിപ്പിക്കണം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നല്ല പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അത് കോൺഗ്രസിൻ്റെ അജണ്ടയിലില്ല ഇന്നത്തെ കോൺഗ്രസ് തന്നെയാണ് നാളത്തെ BJPയും RSSഉം വർഗീയവാദികളുമായിട്ട് മാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇവർ തമ്മിൽ നൂൽ വ്യത്യാസമില്ലേ ഒരു നൂലിൻ്റെ വ്യത്യാസം ഒരു വലിയ കുന്നിൻ്റെയോ അല്ലെങ്കിൽ മലയുടെയോ വ്യത്യാസം വേണ്ട ഒരു നൂലിൻ്റെ വ്യത്യാസം പോലും ഇല്ല ഇവർക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് തന്നെ ആകുന്നില്ല എനിക്ക് വേണ്ടി മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ടാവാൻ ഞാൻ കോൺഗ്രസിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസിന് പുറത്ത് ഏതോ വർഗീയവാദി കോൺഗ്രസിൻ്റെ ഈ മൃദു ഹിന്ദുത്വ നിലപാടിനെ സ്വാധീനിക്കുകയാണ് എന്ന് പറയുന്നതിലേ ശരിയില്ല ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടാണ് വിശദീകരിച്ചത് അത് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ഒന്നാണ് അതിനെ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല അതിൻ്റെ ആകെ മൊത്തം പരിശോധിച്ചാലില്ല അതാ പ്രശ്നം ആ പിന്നെന്താ സംശയം ഭൂരിപക്ഷ വർഗീയതയുടെ കേന്ദ്രമല്ലേ RSSഉം BJPയും ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിലുണ്ട് ഭൂരിപക്ഷ ഭൂരിപക്ഷ വർഗീയതയാണ് അതിശക്തിയായിട്ടുള്ളത് ഇവിടെ ഇവിടെ രണ്ട് വർഗീയതയുണ്ട് എന്നിട്ട് അത് മാത്രം പറഞ്ഞു എന്ന് നാളെ പറയണ്ട മിനിസ്റ്റർ അങ്ങനെയാണ് പറഞ്ഞതല്ലോ എന്ന് പറയേണ്ടിയില്ല അതുകൊണ്ട് ഒപ്പം തന്നെ ഞാൻ പറയാം ഭൂരിപക്ഷ വർഗീയതയുമുണ്ട് ന്യൂനപക്ഷ വർഗീയതയുമുണ്ട് രണ്ട് വർഗീയതയെ എതിർക്കുക എന്നുള്ളതാണ് അടുത്ത പക്ഷത്തിനകത്തുള്ള നിലപാട്.